ഇത് നമ്മുടെ ഒരു പഴയ ഒരു വലയാണ്. സാധാരണ രീതിയിൽ കുളങ്ങളിലൊക്കെ വീശാനായിട്ട് ഉപയോഗിച്ചിരുന്ന പണ്ട് കാലത്തെ ഒരു വലയാണ്. നമ്മുടെ വീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന കുളങ്ങളിലും അതുപോലെ പാടത്തും ഒക്കെ വീശാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വലിയ കായലിലോ കടലിലോ ഒന്നും വീശാനായിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇത് ഏകദേശം ഒരു 10-12 അടി മാത്രം വലിപ്പമുള്ള ഫിഷിംഗ് നെറ്റാണ്. സാധാരണ രീതിയിൽ ഈ കായലിലോ അല്ലെങ്കിൽ കടലിൻ്റെ ഭാഗത്തൊക്കെ വീശുന്നതാണെങ്കിൽ മിനിമം 20 അടിയെങ്കിലുമൊക്കെ ഉള്ള വലയാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്. 20 അടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ 20 അടിയെങ്കിലുമൊക്കെ വരുന്ന വലിയ വലകൾ ലഭ്യമാണ്. ഇത് പഴയ വലയാണ്. ഇതിവിടെ കുറേ കാലങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ നമ്മൾ ഉപയോഗിക്കാതെ ഇവിടെ എടുത്ത് കെട്ടി വെച്ചിരുന്നതാണ് ഒരു ചാക്കിൽ. അപ്പോൾ അതിനകത്തെല്ലാം എലി കയറി ഈ വലയെല്ലാം കട്ട് ചെയ്ത് ചെറിയ ഉണ്ടലികളെല്ലാം കയറി ഈ വലയെല്ലാം കട്ട് ചെയ്തതായത് കാരണം ഇതിപ്പോൾ നമുക്ക് പാടത്തോ അല്ലെങ്കിൽ കായലിലോ ഒന്നും പോയി വീശാൻ പറ്റത്തില്ല. ഇതിനകത്ത് മീൻ കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ പക്കും ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം എലി അറുത്ത് മൊത്തം കീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഇനിയെന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഈ വല കെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇനി വല ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ വല മണികൾ വെച്ച് ഇതിപ്പോൾ ഈയത്തിൻ്റെ മണികളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം. ഈ വല ഇതിന് വല മണികളെന്ന് പറയും. ഈ വല മണിയുടെയും ഈ ഈ വല കെട്ടിയിരിക്കുന്ന ഇതിൻ്റെ ഈ ഗ്യാപ്പിന് ഇതിന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ വലയുടെ പക്ക് എന്നാണ് പറയുന്നത്. പക്ക് ഇതിൻ്റെ ഈ ഇത് ഇതാണ് നമ്മളിങ്ങനെ ചെന്ന് വിരിഞ്ഞ് വീഴുമ്പം ഇതിനകത്ത് ഇങ്ങനെ മീൻ ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പക്ക് കിട്ടിയേക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ വലയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈയത്തിൻ്റെ മണികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് വെള്ളത്തിൽ നിന്ന് കിടന്നു കഴിഞ്ഞാൽ ഒന്നും ദ്രവിച്ച് പോകത്തില്ല. ഇരുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ദ്രവിച്ച് പോകും. ഈയം ആകുമ്പോൾ അത് നല്ല ഭാരം ഉണ്ടാകും. മണിക്ക് നല്ല ഈ വലയ്ക്ക് നല്ല ഭാരം ഉണ്ടാകും. അപ്പോൾ എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് വിരിഞ്ഞ് ഇങ്ങനെ വീഴാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇതിപ്പം നമുക്കിനി ഇതിൻ്റെ വലയുടെ മണികളൊക്കെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എന്നാലും വല എങ്ങനെയാണ് വീശുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയതായിട്ട് ഈ വല വെച്ചിട്ട് പാടത്തും വരമ്പിലും ഒന്നും അല്ല, നമുക്ക് ഈ മുറ്റത്ത് തന്നെ വല എങ്ങനെയാണ് വീശുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിതിപ്പോൾ ഇങ്ങനെ സാധാരണ രീതിയിൽ വീശിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വല കൊണ്ടുവന്ന് ഇതുപോലൊരു മരത്തിൽ ഇതിങ്ങനെ വലിച്ച് കെട്ടി താഴോട്ട് കെട്ടിയിടും. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ടും അതിൻ്റെ പക്കിനകത്തുള്ള അഴുക്കുകളൊക്കെ എടുത്ത് കളയാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ വല ഇങ്ങനെ കെട്ടുന്നത്. ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ വെയിലടിച്ചത് പെട്ടെന്ന് തന്നെ നെറ്റങ്ങ് ഉണങ്ങി കിട്ടും. അതുപോലെ ഇതിനകത്ത് ഇതിൻ്റെ പക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കോ ഒക്കെ ഈ മണിക്ക് അത് കയറി ഇരിക്കുകയാണെങ്കിൽ അത് കുടഞ്ഞ് കളയാനും അതുപോലെ ഇത് ഉണക്കിയെടുക്കാനൊക്കെ വളരെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി തൂക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. നമുക്കപ്പോൾ ഇനി ഇത് ഈ വല എങ്ങനെയാണ് വീശുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഈ വലയുടെ പിടിഭാഗമാണ്. അതായത് നമ്മൾ ഇവിടെയാണ് വല നമ്മൾ കയ്യിൽ പിടിക്കുന്നത്. സാധാരണ ഇതിന് ഇങ്ങനെ ഒരു കെട്ടാണ് കിട്ടുന്നത്. ആദ്യം ഒരു കെട്ടുണ്ട്, അതിന് താഴെ ഒരു ഊരുകെട്ടുണ്ട്. ഇതിങ്ങനെ വല ഇങ്ങനെ വലുതാക്കാം. വല വലുതാക്കി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ മുറുക്കി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. അതായത് കൈയിൽ നിന്ന് വല ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കെട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് സാധാരണ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് ഇവിടെ ഉപയോഗിക്കുന്ന കെട്ട് ഇങ്ങനത്തെയാണ്. ഇത് നമ്മുടെ കൈയുടെ അളവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ചുരുക്കിയൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇവിടെ ഇവിടെ ഒരു ശകലം കൂടെ ചെറുതാക്കി അല്ലെ വലുതാക്കിയൊക്കെ നമ്മുടെ കൈക്ക് അനുയോജ്യമായ രീതിയിൽ മുറുകുമ്പം നിൽക്കത്തക്ക രീതിയിൽ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് കൈയിനകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ച് മുറുക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. നമ്മുടെ കൈ മുറുകത്തുമില്ല, ലൂസും ഉണ്ടാവും, എന്നാൽ പോകത്തുമില്ല. ആ രീതിയിലാണ് വല കെട്ടുന്നത് പിടിക്കുന്നത്. നമ്മൾ കൈക്കകത്ത് നമ്മൾ വല കിട്ടിയതിന് ശേഷം നമ്മൾ ഈ വലയൊന്ന് ചുരുക്കി പിടിക്കാം. ചുരുക്കി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനെ പിടിക്കുന്നതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. അതിനനുസരിച്ച് വേണം ഇത് പിടിക്കാനായിട്ട്. ഇങ്ങനെ ഇവിടെ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചുരുക്കി പിടിക്കുന്നത്. ഇതിങ്ങനെ രണ്ടോ മൂന്നോ മടക്കായിട്ട് നമ്മളിത് മടക്കി വലയുടെ നെറ്റിൻ്റെ നീളം അനുസരിച്ച് നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം ഇവിടുന്ന് കുറേ ഭാഗം, അതായത് കുറച്ചൊരു മണി കുറേ ഭാഗം കൂടെ നമ്മൾ ഈ വലത്തെ കൈയുടെ തോളിലേക്ക് നമ്മളിടണം. തോളിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഭാഗം നമ്മളിങ്ങനെ ഷോൾഡറിലിട്ടിട്ട് കുറച്ച് ഭാഗം നമ്മളിങ്ങനെ ഈ കൈ കൊണ്ട് ഇങ്ങനെ വല ചെന്ന് എന്നിട്ട് ഒരു ഭാഗം നമ്മളിങ്ങനെ അവിടെ വിടും. ഉണ്ടാവും ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് പിടിക്കുന്നത്. ഉണ്ടാവും എന്നിട്ട് നമ്മൾ വീശുന്ന വഴിക്ക് ഇത് എല്ലാം കൂടെ ഒരേപോലെ റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വല മാക്സിമം വിരിഞ്ഞ് വീഴത്തുള്ളൂ. മാക്സിമം വിരിഞ്ഞ് വീഴാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ അത് കണ്ടു വളരെ നന്നായിട്ട് ഇവിടുന്ന് മാറി വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ ഇത് വല നല്ലതുപോലെ വിരിഞ്ഞ് വീഴത്തുള്ളൂ. മനസ്സിലായി? ചായ കൊടുത്തിട്ട്
വീണ് കഴിഞ്ഞതിന് ശേഷം വര വലിക്കും. വര വലിക്കുമ്പോൾ വര അടിയിക്കൊടുക്കണ്ട, ഇങ്ങനെ ഇങ്ങനെ വരും. വെള്ളത്തിൽ നിന്ന് ഇങ്ങനെയാണ് വല വലിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വല ഇങ്ങനെ വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ അടിച്ചെടുത്തെടുത്ത് പോകും. വല വീശി പഠിക്കുന്നതിന് ഏറ്റവും നല്ലത് ഇതുപോലെ മുറ്റത്ത് തന്നെ പല പ്രാവശ്യങ്ങളായി വീശി പഠിക്കുന്നത് തന്നെയാണ്. ഈ വീശി ഇങ്ങനെ വല വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഈ വെള്ളത്തിൻ്റെ ജലാശയത്തിൻ്റെ അടിത്തട്ടിലൂടെ ഈ മണി ഇങ്ങനെ നിരങ്ങിയാണ് വരിക. അതോടുകൂടി മീനുകൾക്ക് അടിയിലൂടെ രക്ഷപ്പെടാൻ കഴിയില്ല, അതതിൻ്റെ പക്കിൽ കുരുങ്ങും, അതല്ലെങ്കിൽ മേളിലോട്ട് ചാടുമ്പോൾ മേളിൽ വലയിൽ തന്നെ കുരുങ്ങും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പിടിച്ച് കുലുക്കി ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ് പതിവ്. ഞാനിപ്പോൾ ഈ വല വീശിയിട്ട് തന്നെ ഏതാണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ ഈ സൈക്കിൾ പഠിക്കുന്നത് പോലെയും നീന്തൽ പഠിക്കുന്നത് പോലെയും ഒക്കെ തന്നെയാണ് വല വീശൽ പഠിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളത് മറന്നു പോകില്ല. ഒന്ന് രണ്ട് തവണ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായ രീതിയിൽ ഏറ്റവും നല്ലതുപോലെ വല വിരിഞ്ഞ് വീഴത്തക്ക രീതിയിൽ നമുക്കത് വീശിയെടുക്കാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം, ഇതിലേറ്റവും പ്രധാനം എന്നുള്ളത് നമ്മൾ എത്രത്തോളം നന്നായി അത് പ്രാക്ടീസ് ചെയ്യുന്നു, എങ്ങനെ വല പിടിച്ചാലാണ്, എങ്ങനെ എറിഞ്ഞാലാണ് ഏറ്റവും നന്നായി വല വിരിയുക എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് പൊറോട്ട അടിക്കുന്നത് പോലെ തന്നെ പ്രാക്ടീസിൽ നിന്നും കൈവഴക്കത്തിൽ നിന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ എത്ര കണ്ട് കുറിപ്പടി നോക്കി പഠിച്ചാലും അത് ശരിയാകില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ മുറ്റത്ത് തന്നെ കഴിയുന്നത്ര നിങ്ങൾ ഇതുപോലെ വല വീശി 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 തെളിയുക. അപ്പോൾ ഈ